திருவச்சனம் மனநம் தனமா தவ வச்சனம் தனியஞ்சனமா திருலிகித சுருளுகள் அழியா திருஹிதமறியான் സുഹൃത്തുക്കളെ, ഇത് ഉൽപ്പത്തി പുസ്തകം അവതരിപ്പിച്ചതിൻ്റെ രണ്ടാം ഭാഗം ആണ്. കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് നാം കേട്ടു. ഈ രണ്ടാം ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. രണ്ടാം ഭാഗം ഉൽപ്പത്തി 12 മുതൽ 50 വരെയുള്ള ഭാഗം. ഇതിൽ തന്നെ 3 കഥകളുണ്ടെന്ന് പറയാൻ സാധിക്കും. ഒന്നാമത്തേത് അബ്രാഹം ചരിതം, അത് 12 അധ്യായം മുതൽ 25 അധ്യായം വരെയുള്ളത്. രണ്ടാമത്തേത് യാക്കോബ് ചരിത്രം, അത് 25 അധ്യായം മുതൽ 35 അധ്യായം വരെ. മൂന്നാമത്തേത് ജോസഫ് ചരിതം, അത് 36 മുതൽ 50 വരെ അധ്യായങ്ങൾ. നമുക്ക് ഈ ചരിതങ്ങൾ മൂന്നെണ്ണവും കാണാൻ ശ്രമിക്കാം. അവയുടെ ഉള്ളടക്കത്തിലേക്ക് അല്പമായി പ്രവേശിക്കാം. ഒന്നാമത്തേത് അബ്രാഹം ചരിതം, 12 അധ്യായം മുതൽ 25 അധ്യായം വരെ. ഇവിടെ ആരാണ് അവകാശി എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പല സ്ഥാനാർത്ഥികളുണ്ട്. ലോത്ത് 13 അധ്യായത്തിൽ, ഏലിയത്സർ 15 അധ്യായത്തിൽ, ഇസ്മായിൽ 16 21 അധ്യായങ്ങളിൽ. എന്നാൽ ഇവരെല്ലാം മാറ്റി നിർത്തി ഇസഹാക്ക് അവകാശിയായി തെരഞ്ഞെടുക്കപ്പെടും. 21 അധ്യായം 1-7 വരെയുള്ള വചനങ്ങളും 15 അധ്യായം 1-6 വരെയുള്ള വചനങ്ങളും 18 അധ്യായം 1-15 വരെയുള്ള വചനങ്ങളും വായിച്ചാൽ അത് കാണാൻ സാധിക്കും. ഇതിനിടയിൽ ഇസ്മായിലിൻ്റെ ഒരു വംശാവലി വിവരണവുമുണ്ട്. 25 അധ്യായം 12-15 വരെ വചനങ്ങളിൽ അത് കേൾക്കാം. എന്നാൽ അത് പ്രധാന വംശാവലിയിൽ ചേർന്ന് വരുന്നില്ല, അത് പാർശ്വങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള ജനതകളുമായുള്ള ബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വംശാവലി വിവരണങ്ങൾ സഹായിക്കുന്നു. മൊവാബ്യരും അമോന്യരും ലോത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. 19 അധ്യായം 30-38 വരെ വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇസ്രായേലിയരെന്ന് പറയുന്നവർ ഇസ്രായേലിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. മാത്രമല്ല, ഉൽപ്പത്തി 12-25 വരെയുള്ള അധ്യായങ്ങൾ പ്രകാരം വാഗ്ദത്ത ഭൂമി എന്നത് കാനാനാണ്. ഇസഹാക്ക് അതിൻ്റെ അവകാശി ആയിരിക്കും. ലോത്തിൻ്റെ മക്കൾ മൊവാബിലും അമോനിലും വസിക്കും. 19 അധ്യായം. ഇസ്മായേലിൻ്റെ വംശജർ മരുഭൂമിയിലായിരിക്കും. അതായത് തെക്ക് ബീർഷബായിൽ, അത് ഈജിപ്തിനടുത്തുള്ള സ്ഥലമാണ്. 25 അധ്യായവും 18 വാക്യം, അതുപോലെ തന്നെ 16 അധ്യായവും കണ്ടാൽ അത് കാണാൻ സാധിക്കും. ഇതാണ് ഈ വംശാവലി വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ പറഞ്ഞ ആരാണ് യഥാർത്ഥ സന്തതി, ആരാണ് ഈ ഭൂമി കൈവശമാക്കുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 12 അധ്യായം മുതൽ 25 അധ്യായം വരെയുള്ള അബ്രാഹം ചരിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച. രണ്ടാമത് യാക്കോബ് ചരിതം, അത് 25 അധ്യായം മുതൽ 35 അധ്യായം വരെയാണ്. ഇസ്രായേലിന് ഏസാവിനോടും അവൻ്റെ പരമ്പരയായ ഏദോമിനോടുമുള്ള ബന്ധവും അറമയനായ ലാബാനോടുള്ള ബന്ധവുമാകുന്നു ഈ ചരിതം അവതരിപ്പിക്കുന്നത്. ഏസാവ് യാക്കോബിൻ്റെ സഹോദരനാണ്. ലാബാൻ യാക്കോബിൻ്റെ മാതൃ സഹോദരനാണ്. യാക്കോബിനായിരിക്കും പൈതൃക അവകാശം. എന്നാൽ ഈ അവകാശം പൂർണ്ണമായും സത്യസന്ധമായി യാക്കോബ് നേടിയതല്ല. 25-27 വരെയുള്ള അധ്യായങ്ങളിൽ അത് കേൾക്കാൻ സാധിക്കും. ഭൂമിയുടെ അതിർത്തികൾ നിർണയിക്കാനുള്ള വ്യഗ്രത യാക്കോബിൻ്റെ ചരിത്രത്തിൽ വ്യക്തമായി കാണാം. യാക്കോബും ലാബാനും നടത്തുന്ന സത്യം ചെയ്യൽ
അതാണ് ഉൽപ്പത്തി 28 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളുടെ പരിസമാപ്തിയായി നിൽക്കുന്നത്. അവിടെയാണ് ഈ ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കാനുള്ള വ്യഗ്രത കാണാൻ സാധിക്കുന്നത്. ഏസാവ് കാനാൻ ദേശത്തല്ല വസിച്ചിരുന്നത്, അവൻ സെയിർ മലനാട്ടിലാണ് വസിച്ചിരുന്നത്. കാനാൻ ദേശം യാക്കോബിന് ഉടമപ്പെട്ടതാണ്. 28 അധ്യായം 13 മുതൽ 14 വരെ വചനങ്ങളും 31 അധ്യായം 3 മുതൽ 13 വരെയും 32 അധ്യായം 10 വാക്യവുമൊക്കെ ഇക്കാര്യം സമർത്ഥിക്കും. കാനാൻ ദേശം യാക്കോബിന് ഉടമപ്പെട്ടത് ആണെന്ന്. മൂന്നാം ഭാഗം ജോസഫ് ചരിതം 36 മുതൽ 50 വരെയുള്ള വചനങ്ങൾ അധ്യായങ്ങൾ 36 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. ഈ കഥ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. എന്തുകൊണ്ട് 12 ഗോത്രങ്ങളുണ്ടായി? ഉൽപ്പത്തി 37 പ്രകാരം സഹോദരങ്ങളുടെ ഇടയിൽ തർക്കമുണ്ടായിരുന്നു. ഇസഹാക്കിനെയും യാക്കോബിനെയും പോലെ ജോസഫ് ആയിരിക്കുമോ ഏകാവകാശി? വിവരണം ഉത്തരം നൽകുന്നു. എല്ലാവരും അനുഗ്രഹീതരാകും. ഉൽപ്പത്തി 49 അത് സമർത്ഥിക്കും. അവർ എല്ലാവരും പൂർവികരാകും, അഥവാ പൂർവ്വപിതാക്കന്മാർ. അങ്ങനെ 12 ഗോത്രങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. സഹോദരർ അനിരഞ്ജിതരായതിന് ശേഷം എല്ലാവരും ഈജിപ്തിലാണ്. എന്നാൽ അവസാന വാചകങ്ങൾ പ്രത്യാശ ഉണർത്തുന്ന കാര്യമാണ് വചനമാണ് നൽകുന്നത്. അവർ കാനാനിലേക്ക് തിരികെ പോകും. ഇപ്രകാരം 50 അധ്യായം 24 വാക്യം ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ഇത് പ്രത്യാശയുടെ വചനമാണ്. തിരിച്ച് നിങ്ങൾ കാനാൻ ദേശത്തേക്ക് പോകും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈജിപ്തിൽ ആണ്. ഈ ഘടന മുൻനിർത്തി വായിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഈ പറഞ്ഞ ഘടനയുടെ അടിസ്ഥാനത്തിൽ, ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് വംശാവലി കാഴ്ചപ്പാടിൻ്റെ തോളദോത്ത് കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ, അത് 10ഓ 11ഓ പ്രാവശ്യം ഈ ഗ്രന്ഥത്തിൽ ഈ 50 അധ്യായങ്ങളിൽ പലയിടങ്ങളിലായി കാണാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചില ദൈവശാസ്ത്ര ദർശനങ്ങളും വ്യക്തമാകും. എന്താണ് അവ? എ, ദൈവത്തെ സംബന്ധിച്ചത്. ഏതാണ്ട് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദൈവമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ദൈവം ഒരു ജനതയുടെ മാത്രം ദൈവമാണ്. ഗോഡ് ഈസ് എ ട്രൈബൽ ഗോഡ്, ഒരു ഗോത്ര ദൈവമാണ്. ദേശത്തിൻ്റെ അതിർത്തികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. 31 അധ്യായം 51 മുതൽ 53 വരെ വചനങ്ങൾ കാണാൻ സാധിക്കും ഇക്കാര്യം. ദൈവം ദേശത്തിനകത്ത് മാത്രം പ്രത്യക്ഷപ്പെടും. യാക്കോബിന് 28 അധ്യായത്തിൽ അവൻ ദേശം വിടുന്നതിന് മുമ്പായിട്ട്, തൻ്റെ നാട് വിടുന്നതിന് മുമ്പായി പ്രത്യക്ഷപ്പെടും. 32 അധ്യായത്തിൽ യാക്കോബ് ദേശത്ത് എത്തിച്ചേരുമ്പോൾ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടും. 35 അധ്യായത്തിലാണ് മൽപ്പിടുത്തം നടത്തുന്നത്. അത് ദേശത്തിനുള്ളിലാണ്. അപ്പോൾ ദൈവം ദേശത്തിന് പുറത്ത് പ്രത്യക്ഷപ്പെടുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ സാധാരണയായി ചെയ്യത്തില്ല. ദൈവം ഒരു ഗോത്രത്തിൻ്റെ ദൈവമായി മാത്രം മാറിയിരിക്കുന്നു. അത് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തേത്, പാപം ശിക്ഷിക്കപ്പെടുന്നു. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ആദാമിനെയും ഹവ്വായെയും ദൈവം ശിക്ഷിക്കുന്നു. 4 മുതൽ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കായനെ ശിക്ഷിക്കുന്നതായി കേൾക്കും. ജലപ്രളയം 6 അധ്യായത്തിൽ ശിക്ഷയാണ്. ബാബേൽ ഗോപുരം 11 അധ്യായത്തിൽ ശിക്ഷയാണ്. സോദോം ഗൊമോറ 18ഉം 19ഉം അധ്യായത്തിൽ ശിക്ഷയുടെ കഥയാണ് പറയുന്നത്. എന്തിനേറെ യാക്കോബ് ചരിതത്തിൽ 21 വർഷം യാക്കോബ് വിപ്രവാസിയായി കഴിയണം ഹാരാനിൽ. അതും ശിക്ഷയാണ്. യാക്കോബ് ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം.
സാധാരണയായി വായിക്കുമ്പോൾ യാക്കോബിന്റെ കഥ ഒരു കടങ്കഥയാണ്. അവിശ്വസ്തമായി തട്ടിയെടുത്തതല്ലേ കടിഞ്ഞൂലവകാശം? അതെ. എന്നാൽ അതിന് പരിഹാരം ചെയ്യണം. 21 വർഷത്തെ വിപ്രവാസം, അവിടെയും ലാബാന്റെ ചതിയുടെ കഥയുണ്ട്. റാഹേലിന് പകരം ലിയായെ നൽകുന്നു. 29 അധ്യായം 15 മുതൽ 30 വരെ വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. ഇസഹാക്ക് യാക്കോബിൻ്റെ ചതിയോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. അതിൽ 27 അധ്യായം 35 വാക്യം വളരെ ശ്രദ്ധാർഹമാണ്. അവിടെ ഇപ്രകാരം ഇസഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ചു, നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു. ഏസാവിനോട് അവൻ്റെ പിതാവ് പറഞ്ഞതാണ് യാക്കോബ് അവനെ കബളിപ്പിച്ചു എന്ന്. ജോസഫിൻ്റെ സഹോദരനും പരിഹാരം ചെയ്യണം തങ്ങൾ ചെയ്ത തെറ്റിന്. അവരുടെ മനോവേദന, അവർ അനുഭവിക്കുന്ന ഭയം എല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. അവർ ഭയന്ന് വിറച്ചാണ് ജോസഫിൻ്റെ മുമ്പിൽ നിന്നത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവർ ആകുലരായിരുന്നു. വളരെയേറെ ഭയചകിതരായി അവൻ്റെ മുമ്പിൽ നിന്നു. അതുതന്നെയാണ് അവരുടെ ശിക്ഷയും. മൂന്നാമതുള്ളത് ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ സംഗമത്തിൻ്റെ പടിപടിയായ പരിണാമം ഈ വിവരണങ്ങളിൽ കാണാൻ സാധിക്കും. പാപം, ശിക്ഷ എന്നിവ. വെയിലാറിയപ്പോൾ ദൈവം ഉദ്യാനത്തിൽ ഉലാത്താൻ വന്നു. 3:8 വാക്യം, അവിടെയാണ് ശിക്ഷ നൽകപ്പെടുന്നത്. കായൻ ശിക്ഷിക്കപ്പെടുന്നു. 4:10 വാക്യത്തിൽ. 6 മുതൽ 9 വരെ തിന്മ വർദ്ധിക്കുന്നു, അതിനും ശിക്ഷ ഉണ്ടാകും, ജലപ്രളയവും മറ്റും. അബ്രാഹാം ചരിത്രത്തിൽ അതേസമയം ദൈവം സമീപസ്ഥനാണ്. 12 അത് കാണാൻ സാധിക്കും. അബ്രാഹവുമായി ദൈവം വളരെയേറെ അടുത്ത് നിൽക്കുന്ന ആളാണ്. ഒരു കുഞ്ഞിനെ അമ്മ എപ്രകാരം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നുവോ അപ്രകാരം ആണ് അബ്രാഹത്തോട് ദൈവം പെരുമാറുന്നത്. 15 അബ്രാഹവുമായി ഉടമ്പടി നടത്തുന്നു. 17 പരിച്ഛേദന കർമ്മം. 18 ദൈവത്തിൻ്റെ സന്ദർശനം. 3 വരുന്നു. ഇന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നത് തൃത്വത്തിൻ്റെ സന്ദർശനമെന്നാണ്. 18 ദൈവത്തോട് വിലപേശുന്ന അബ്രാഹം വളരെ ഒരു സുഹൃത്തിനെ പോലെ അബ്രാഹം ദൈവത്തോട് വിലപേശുന്നു. അവിടെ 50 പേരെ കണ്ടാൽ തുടർന്ന് വളരെ കുറച്ച് കൊണ്ടുവരുന്നു. ഇത്രയും പേരെയൊക്കെ കണ്ടാൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? ദൈവത്തോട് വിലപേശുന്ന അബ്രാഹത്തിൻ്റെ ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 22 അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് നാം കേൾക്കുന്നു. ദൈവം പെട്ടെന്ന് ഇടപെടുന്നു ഇസഹാക്കിനെ ബലി കഴിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവം വളരെ സമീപസ്ഥനാണ്. അതേസമയം അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ യാക്കോബിൻ്റെ ചരിതം വരുന്നു. ദൈവം നേരിട്ട് യാക്കോബിന് പ്രത്യക്ഷപ്പെടുകയില്ല, സ്വപ്നത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടും. 28:10-22 വചനങ്ങളിൽ, 32 ഉള്ളത്, പിന്നീട് 35 ദൈവം പ്രത്യക്ഷപ്പെടുന്നു വീണ്ടും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം സ്വപ്നത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ അബ്രാഹത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം നേരിട്ട് ഇടപെടുന്നെങ്കിൽ, ഇപ്പോൾ യാക്കോബിൻ്റെ ചരിത്രത്തിൽ ആയപ്പോഴേക്കും ദൈവം നേരിട്ട് ഇടപെടുകയില്ല, സ്വപ്നത്തിൽ മാത്രം ഇടപെടും. ഇനി ജോസഫ് ചരിതം. ദൈവമനുഷ്യ സംഗമത്തിൻ്റെ പടിപടിയായുള്ള പരിണാമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ജോസഫിന് ദൈവം സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടുകയില്ല, ഇടപെടത്തില്ല. അതുപോലെ തന്നെ സ്വപ്നത്തിലും ഇടപെടുകയില്ല. മനുഷ്യരാശി മുതിർന്നിരിക്കുന്നു. ഒരു പ്രായപൂർത്തി എത്തിയ ആളായി മനുഷ്യരാശി മാറിയിരിക്കുന്നു. ജോസഫ് പ്രായപൂർത്തി എത്തിയ ആളാണ്. എങ്ങനെ സന്മാർഗത്തിൽ ചരിക്കണമെന്ന് ജോസഫിന് അറിയാം. അതിൻ്റെ ഒരു സുന്ദര കഥ ഇവിടെയുണ്ട്. ജോസഫിൻ്റെയും പോത്തിഫാറിൻ്റെ ഭാര്യയുടെയും കഥ 39 അധ്യായങ്ങളിൽ നമുക്കത് കേൾക്കാം. അവിടെ 39:9 വാക്യത്തിൽ പറയുന്ന സുന്ദരമായ ഒരു വചനമുണ്ട്. പോത്തിഫാറിൻ്റെ ഭാര്യയോട് ജോസഫ് പറയുന്നത് ഇപ്രകാരം, എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പോത്തിഫാർ
എല്ലാ കാര്യങ്ങളെയും ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അത് പാടില്ല. വളരെ സുന്ദരമായ വചനമാണ്. അതായത് മനുഷ്യരാശി പ്രായപൂർത്തിയെത്തിയിരിക്കുന്നു. ഏതാണ് സന്മാർഗ്ഗമായിട്ടുള്ള പ്രവൃത്തി, ധാർമ്മികമായിട്ടുള്ള മുന്നേറ്റം എപ്രകാരമായിരിക്കണം, പ്രവർത്തിക്കേണ്ടതെന്ന് എപ്രകാരമായിരിക്കണമെന്ന് ജോസഫിന് അറിയാം. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യുകയില്ല. ഈ തെറ്റ് ഞാൻ ചെയ്താൽ നിന്റെ ഭർത്താവിനും എൻ്റെ ദൈവത്തിനും എതിരായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല. ഇതാണ് മറ്റൊരു ചിന്ത ഇവിടെയുള്ളത്, ഈ ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ ചിന്ത. അവസാനമായി ഒരു ചിന്ത കൂടി അവതരിപ്പിക്കാൻ ദൈവശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പഴയ നിയമത്തിലെ സഭയാണ് ഇവിടെ ആരംഭിക്കുന്നത്. പാപത്തിൻ്റെയും ശിക്ഷയുടെയും കഥയാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരാശിക്ക് പ്രായപൂർത്തി എത്തിയതിൻ്റെ കഥ. ഇതൊരു പ്രത്യാശയുടെ കഥയാണ്. 50:24 നേരത്തെ കേട്ടതാണ്. 24-25 കേൾക്കുക. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ ജോസഫ് അപ്രകാരം അവരെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. അപ്പോൾ ഇത് ഒരു പ്രത്യാശയുടെ കഥയാണ്. കാനാൻ ദേശത്ത് അവർ തിരിച്ചെത്തും. പ്രത്യാശയുടെ കഥയുടെ അതിൻ്റെ പിൻതലമുറക്കാർ പിന്നീട് വന്ന ആളുകളാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പിൻതലമുറക്കാർ എന്ന് പറയുന്നത് നമ്മളാണ്, സഭയെന്ന് പറയുന്നത്. ഇത് തിരഞ്ഞെടുപ്പുകളുടെ കഥയാണ്. ഷേം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അബ്രാഹം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. യാക്കോബ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നാം അവരുടെ പിന്തുണ തലമുറക്കാരായി, നാം അവരുടെ പിൻതലമുറക്കാരായി സഭയെന്ന നിലയിൽ നിൽക്കുന്നു. എന്നാൽ ഈ കഥ നമ്മളിൽ എത്തിച്ചേരാൻ ഉരുത്തിരിയേണ്ട ഒരു കഥയാണ്. അത് 12 അബ്രാഹത്തിനെ വിളിക്കുമ്പോൾ തന്നെ കേൾക്കാൻ സാധിക്കും. 12:1-3 വരെയുള്ള വചനങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. അത് വായിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. സുഹൃത്തുക്കളെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത്. നിങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ സൂചനകൾ വഴിയായി അതിലേക്ക് പ്രവേശിച്ച് അത് വായിക്കാൻ ശ്രമിക്കുക. അത് അനുഗ്രഹപ്രദമാകും. നന്ദി. നമസ്കാരം. ലിഖിത ചുരുളുകളഴിയാ തിരുഹിതമറിയാ